അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പടം എന്ന് പറഞ്ഞാൽ നല്ലൊരു കിണ്ണം കിളിക്കാച്ചി കോമഡി എന്റർടൈനർ ആക്ഷൻ ഫിലിം എന്ന് പറയാം ബേവാച്ച്. ബേവാച്ചിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ ബേവാച്ച് എന്ന് പറയുന്ന ഫിലിം എന്ന് പറഞ്ഞാൽ ബേവാച്ച് അതിന്റെ മീനിങ് എന്നാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ കാസ്റ്റ് പറയും, ഇതിന്റെ അകത്ത് നമ്മുടെ ഡ്വെയിൻ ജോൺസൺ അതർവൈസ് ദ റോക്ക് ആണ് നായകൻ. പിന്നെ നമ്മുടെ ഒരാളുണ്ട് അവന്റെ പേര് എനിക്ക് കൃത്യം ഓർമ്മ കിട്ടുന്നില്ല, നിങ്ങളെ കണ്ടാൽ മനസ്സിലാവും. ഇതിനാണ് മെയിൻ ക്യാരക്ടർ ഡ്വെയിൻ ജോൺസൺ. ഇവരെന്ന് പറയുന്ന ഒരു സി, അതായത് ബേവാച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെ ഒരു ആൾക്കാരാണ്. ഇവർ സീയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു കുറച്ച് ഗാർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയ ഉടനെ സീയിലോട്ട് എടുത്ത് ആടിയിട്ട് ഇങ്ങനെ രക്ഷിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇവരാണ് ഈ സീയെ മൊത്തം നോക്കി നടക്കുന്നത്. അപ്പം നോക്കി നടക്കുന്ന പറഞ്ഞാൽ അവരുടെ അടുത്ത് ജോലി കാക്കി ഒരു സീയുടെ മുക്കും മൂല അറിയാം എത്ര ആഴമൊക്കെ ഉണ്ടെന്നൊക്കെ എല്ലാം കണക്ക് പറയും. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞ ഒരു ഡ്രഗ് ഡീലർ വന്നിട്ട് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പ്രിയങ്ക ചോപ്രയും കൂടെ ഉള്ള ഒരു പടമാണ് നമ്മുടെ ബേവാച്ച്. അതിൻ്റെ അകത്തെ നായികയല്ല, ഒരു വില്ലത്തി ആയിട്ട് തന്നെ പ്രിയങ്ക ചോപ്ര വരുന്നത് പിന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അകത്ത് ഒരു ഡ്രഗ് ഡീലറായിട്ട് അവൾ വരുന്നു. പിന്നെ ഡ്രഗ്സ് ഇവർക്ക് ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമില്ല, പക്ഷെ അവരത് പ്രൊമോട്ട് ചെയ്യുന്നു, ഇവരുടെ ഓണേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷെ ഇവർക്കത് തന്നെ റോക്കിനൊന്നും അത് ഇഷ്ടമില്ല. പിന്നെ അവൻ ജോലി ഉപേക്ഷിക്കുന്നു. അതൊക്കെയാണ് ഈ ദൈവാച്ചിലൂടെ കഥയിലെ പറയുന്നത്. അപ്പോൾ ഗൈസ് ഒരു ആക്ഷൻ കോമഡി ഹ്യൂമറസ് ഒക്കെ നിറഞ്ഞ ഒരു പടമാണ്. റോക്കിൻ്റെ പടമെല്ലാം നമുക്കറിയാലോ, ഏകദേശം ഒരു ഫണ്ണി ആയിട്ട് അവൻ എടുക്കും, എന്നാലൊരു സീരിയസും ഉണ്ട്. അങ്ങനത്തെ ഒരു ഫിലിംസാണ് റോക്ക് അതർവൈസ് ഡ്വെയിൻ ജോൺസൻ്റെ പടങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ വരുന്ന ഒരു പടമാണ് ബേവാച്ച്. പിന്നെ നമ്മൾ എൻ്റെ ഡയറക്ടറുടെ കാര്യം പറയാൻ പറഞ്ഞത്, 2017 ഡയറക്ടറായ സേത് ഗോർഡൻ ഡയറക്ട് ചെയ്തൊരു നല്ല പടമാണ് ബേവാച്ച്. അപ്പം ഡയറക്ടർ സേത് ഗോർഡൻ. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റും ബോക്സ് ഓഫീസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ഏകദേശം 10-20 കോടി മുടക്കിയിട്ട് ബോക്സ് ഓഫീസിൽ 136 മില്യൺ കിട്ടിയ ഒരു പടമാണ് നമ്മുടെ ബേവാച്ച്. ബേവാച്ചിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവുള്ളൂ. സ്പോയിലറായിട്ടുള്ള ഒന്നും എടുക്കേണ്ട, കാരണം ഇത് അത്യാവശ്യം ഹിറ്റായ പടം തന്നെയാണ്. നിങ്ങളൊക്കെ കാണാൻ വഴിയുണ്ട്, കാരണം സിനിമയുടെ പേര് പെട്ടെന്ന് ക്ലിക്ക് ആകത്തായിരിക്കും. ഇപ്പോൾ ബേവാച്ച്. അപ്പോൾ ഗൈസ് പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ പാരാമൗണ്ട് പിക്ചേഴ്സാണ്. പാരാമൗണ്ട് പിക്ചേഴ്സ് നമ്മളെപ്പോഴും റിവ്യൂ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നൊക്കെ തന്നെ പറയാം. സോ ഗൈസ് ഈ ചെറിയൊരു വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ ഈ ബേവാച്ച് എന്ന് പറയുന്ന സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന ഇപ്പോൾ കാണുന്ന ആളിൽ പിടിച്ച് നിങ്ങൾ നോക്കിയിട്ട് അവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സിനിമ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത്ര നേരം കണ്ടിരുന്ന എല്ലാ വ്യൂവേഴ്സിനും നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.